നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഇന്ന് അവസാനിച്ചതോടെ സ്ഥാനാർത്ഥി ചിത്രം വ്യക്തമായി. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും പത്രിക നൽകി എന്നതാണ് ഇന്നത്തെ പ്രത്യേകത. 4 ജില്ലകളിൽ നിന്നും പ്രവർത്തകരെ കേന്ദ്രീകരിപ്പിച്ച് വയനാട് റോഡ് ഷോ നടത്തിയാണ് രാഹുൽ ഗാന്ധി പത്രിക സമർപ്പിച്ചത്. CPIM-നെതിരെ ഒരക്ഷരം താൻ എതിർത്തു പറയില്ലെന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയതോടെ കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ വലിയ അമ്പരപ്പാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മുഖ്യ എതിരാളിക്കെതിരെ ഒന്നും മിണ്ടാത്ത രാഹുൽ ഗാന്ധിക്ക് എങ്ങനെ കേരളം മുഴുവൻ തരംഗമുണ്ടാക്കാൻ കഴിയുമെന്നത് തീർച്ചയായും കോൺഗ്രസ്സുകാരെ അലട്ടുന്നുണ്ട്. അതിനിടയിലാണ് കൂനിന്മേൽ കുരുപോലെ കോഴിക്കോട് UDF സ്ഥാനാർത്ഥി MK രാഘവനെതിരെ ഒളിക്യാമറ ഓപ്പറേഷനും ഉണ്ടായിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് ചൂട് ആരംഭിച്ചതിനു ശേഷം ഇത് രണ്ടാം തവണയാണ് ക്യാമറ UDFന് പണി കൊടുക്കുന്നത്. തൻ്റെ ശബ്ദമല്ല എഡിറ്റിംഗ് നടന്നു എന്നൊക്കെ രാഘവൻ പറയുന്നുണ്ടെങ്കിലും ജനം അത് വിശ്വാസത്തിലെടുക്കില്ല എന്നതാണ് സത്യം. CPIM ആണ് ഈ വീഡിയോയുടെ പിന്നിലെന്നതാണ് T. സിദ്ദിഖ് തിരിച്ചടിക്കുന്നത്. ഊരാക്കുടുക്കിൽപ്പെട്ട രാഘവൻ്റെ പൂങ്കണ്ണീര് വോട്ടാകുമോ എന്ന് കണ്ടു തന്നെ അറിയണം. തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ ചർച്ച ചെയ്യുന്ന പ്രത്യേക പരിപാടിയായ അങ്കച്ചൂടിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സംസ്ഥാനത്ത് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയായി. 303 പത്രികകളാണ് 20 ലോക്സഭാ മണ്ഡലങ്ങളിലായി ആകെ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. വയനാട്ടിലും ആറ്റിങ്ങലിലും 23 പത്രിക സമർപ്പിച്ചു. ഏറ്റവും കുറവ് ഇടുക്കിയിലാണ്, 9. ഇന്നു മാത്രം സമർപ്പിക്കപ്പെട്ടത് 149 പത്രികകൾ. നാളെ സൂക്ഷ്മ പരിശോധന നടക്കും. പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി 8-ാം തീയതിയാണ്. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനായുള്ള നാമനിർദ്ദേശ പത്രികകൾ അത് സമർപ്പിക്കാനുള്ള സമയം പൂർത്തിയായിരിക്കുകയാണ്. ഇന്ന് 3 മണിവരെയായിരുന്നു എല്ലാ മണ്ഡലങ്ങളിലും നാമനിർദ്ദേശ പത്രികകൾ സ്വീകരിക്കുന്ന അവസാന സമയം എന്ന് പറയുന്നത്. ഈ രീതിയിൽ നാമനിർദ്ദേശ പത്രികകൾ 20 മണ്ഡലങ്ങളിലും സമർപ്പിക്കാനുള്ള സമയം പൂർത്തിയാകുമ്പോൾ ആകെ ലഭിച്ചിരിക്കുന്ന നാമനിർദ്ദേശ പത്രികകളുടെ എണ്ണം എന്ന് പറയുന്നത് 20 മണ്ഡലങ്ങളിലായി 303 പത്രികകളാണ് ഇതിനോടകം ഈ ഒരു ഘട്ടത്തിൽ ലഭിച്ചിട്ടുള്ളത് എന്നുള്ളത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഇന്ന് അതായത് അവസാന ദിനമായ ഇന്ന് മാത്രം ലഭിച്ചത് 149 നാമനിർദ്ദേശ പത്രികകളാണ്. കാരണം നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഇത്രത്തോളം വലിയ ഒരു എണ്ണം നാമനിർദ്ദേശ പത്രികകൾ ലഭിച്ചിട്ടില്ല. ഇന്നിപ്പോൾ അവസാന ദിനമാണ് എന്നുള്ളതുകൂടെ തന്നെയാണ് ഓരോ മണ്ഡലങ്ങളിലും കൂടുതൽ പത്രികകൾ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഏതായാലും ആകെ ലഭിച്ചിട്ടുള്ള നാമനിർദ്ദേശ പത്രികകളുടെ എണ്ണം ഓരോ മണ്ഡലങ്ങളിലെയും കണക്ക് ഇപ്രകാരമാണ്. കാസർഗോഡ് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത് 11 നാമനിർദ്ദേശ പത്രികകളാണ് ആകെ. കണ്ണൂരിൽ 17 നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കപ്പെട്ടപ്പോൾ വടകരയിൽ 15, കോഴിക്കോട് 19 പത്രികകൾ സമർപ്പിക്കപ്പെട്ടു. മലപ്പുറത്ത് 14, പൊന്നാനിയിൽ 18 പത്രികകൾ, പാലക്കാട് 13, ആലത്തൂർ 10 നാമനിർദ്ദേശ പത്രികകളുമാണ് സമർപ്പിച്ചിരിക്കുന്നത്. തൃശൂരിൽ 13 നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ചാലക്കുടിയിൽ 16, എറണാകുളത്ത് 18, ഒപ്പം തന്നെ കോട്ടയം 15, ആലപ്പുഴയിൽ 14, മാവേലിക്കരയിൽ 12, പത്തനംതിട്ടയിൽ 11, കൊല്ലത്ത് 12, ഒപ്പം ഏറ്റവും അവസാനമായി തിരുവനന്തപുരം മണ്ഡലത്തിൽ 20 നാമനിർദ്ദേശ പത്രികകൾ ഈ രീതിയിലാണ് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഏതായാലും ഏറ്റവും കൂടുതൽ പത്രികകൾ ലഭിച്ചിട്ടുള്ളത് വയനാട് അതോടൊപ്പം തന്നെ ആറ്റിങ്ങൽ മണ്ഡലങ്ങളിൽ നിന്നാണ്. ഈ രണ്ട് മണ്ഡലങ്ങളിലും 23 പത്രികകൾ വീതമാണ് ലഭിച്ചിട്ടുള്ളത്. ഏതായാലും ഈ രീതിയിൽ പത്രിക സമർപ്പണം പൂർത്തിയായിരിക്കുന്ന സാഹചര്യത്തിൽ നാളെയാണ് ഈ ലഭിച്ചിട്ടുള്ള പത്രികകളുടെ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടക്കുക. ഇതിനുശേഷം ഈ മാസം 8-ാം തീയതി വരെയാണ് സ്ഥാനാർത്ഥികൾക്ക് അവരുടെ നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കാനുള്ള സമയമുള്ളത്. ഈ രീതിയിൽ ആണ് കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത്. ഏതായാലും നാമനിർദ്ദേശ പത്രികാ സമർപ്പണം സംസ്ഥാനത്ത് ഇതോടെ പൂർത്തിയായിരിക്കുന്നു. ഇനി അടുത്ത ഘട്ടം എന്ന രീതിയിൽ നാളെ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടക്കുന്നതായിരിക്കും. കൊല്ലത്ത് ഇടതുമുന്നണി സ്ഥാനാർത്ഥി KN ബാലഗോപാൽ ഇരവൂരം മണ്ഡലത്തിലെ കശുവണ്ടി തൊഴിലാളികളെ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു. UDF സ്ഥാനാർത്ഥി NK പ്രേമേന്ദ്രൻ ചാത്തന്നൂരിലും BJP സ്ഥാനാർത്ഥി KV സാബു കുണ്ടറയിലും വോട്ടഭ്യർത്ഥിച്ചു. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി KN ബാലഗോപാൽ ഇന്ന് ഇരവിപുരം മണ്ഡലത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പര്യടനം. രാവിലെ കശുവണ്ടി ഫാക്ടറികൾ കാഷു കോർപ്പറേഷൻ്റെയും CAPEX-ൻ്റെയും അതുപോലെ ഇപ്പോൾ തുറന്ന് പ്രവർത്തനം ആരംഭിച്ച സ്വകാര്യ കശുവണ്ടി ഫാക്ടറികളിലെയും തൊഴിലാളികളെ കണ്ട് അദ്ദേഹം വോട്ടഭ്യർത്ഥിച്ചു. വികാരനിർഭരമായിട്ടുള്ള ഒരു സ്വീകരണങ്ങളാണ് ഈ കശുവണ്ടി ഫാക്ടറികളിലെ തൊഴിലാളികൾ KN ബാലഗോപാലിന് നൽകിയത്. തങ്ങൾക്കൊപ്പം നിൽക്കണമെന്നൊരാവശ്യം മാത്രമാണ് തൊഴിലാളികൾ മുന്നോട്ട് വെച്ചത്. മുമ്പും താൻ രാജ്യസഭയിൽ ഉണ്ടായിരുന്നപ്പോഴും കശുവണ്ടി മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. പാർട്ടി സെക്രട്ടറിയായിട്ട് ഇന്നപ്പോൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ താൻ മത്സരിക്കുകയാണ്. തന്നെ പാർലമെന്റിൽ എത്തിക്കണം. തീർച്ചയായും തൊഴിലാളികൾ പക്ഷത്ത് തന്നെയായിരിക്കും താൻ ഉറപ്പിക്കുക.
ഒരു നെറുകേടിന്റെ രാഷ്ട്രീയം തന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല എന്ന് കെ എൻ ബാലഗോപാൽ പറഞ്ഞു. ഒപ്പം തന്നെ അദ്ദേഹം മറ്റൊരു കാര്യം ചൂണ്ടിക്കാട്ടിയത്, തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ഇതുവരെ കാണാത്ത ചില മുഖങ്ങൾ വോട്ടഭ്യർത്ഥിച്ചു വരുന്നതും ആ ഇതുവരെ കശുവണ്ടി ഫാക്ടറികളിലോ തൊഴിലാളികളെ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ മാറി നിന്ന ചില ആൾക്കാർ വോട്ടഭ്യർത്ഥിക്കാൻ വരുന്നത് തിരിച്ചറിയണമെന്ന് കെ എൻ ബാലഗോപാൽ പറഞ്ഞു. ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊല്ലത്ത് മാധ്യമ പ്രവർത്തകരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. മീറ്റ് ദി പ്രസ് ആയിരുന്നു, പ്രസ് ക്ലബിലായിരുന്നു ഇന്ന് മുഖ്യമന്ത്രിയുടെ പരിപാടി. അദ്ദേഹം അതിൽ ഈ അമിക്കസ് കൂറിയുടെ ഇതിനുള്ള ഇടപെടൽ, ഈ പ്രളയവുമായി ബന്ധപ്പെട്ട് അമിക്കസ് കൂറി നൽകിയിട്ടുള്ള റിപ്പോർട്ട് അത് പ്രസിദ്ധപ്പെടുത്തിയതിലാണ് അദ്ദേഹം ആശങ്ക അറിയിച്ചത്. അത് കോടതിയിൽ പോകേണ്ട ഒരു രേഖ, അതെങ്ങനെയാണ് മാധ്യമങ്ങൾ വന്നത്? ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിലായിരിക്കാം അങ്ങനെ ഒരു നീക്കം നടന്നതായി അദ്ദേഹം കുറ്റപ്പെടുത്തിയില്ലെങ്കിൽ പോലും അദ്ദേഹം അങ്ങനെ ഒരു സംശയം പ്രകടിപ്പിക്കുകയും ചെയ്തു. കേരളം കൃത്യമായ നിലപാട് ഇതിൽ നടപടികളാണ്, പ്രളയ സമയത്ത് മുൻകരുതൽ നടപടികളും ജാഗ്രതയും എല്ലാം പുലർത്തിയിരുന്നു. അത് ഐക്യരാഷ്ട്രസഭയുടെ സംഘടനയും മദ്രാസ് IITയും അതുപോലെ ദേശീയ ജലവിഭവ കമ്മീഷൻ ഉൾപ്പെടെ സംസ്ഥാന ഗവൺമെന്റിനെ അതിൽ ശ്ലാഘനീയമായി അത് കൃത്യമായി നല്ല പ്രവർത്തനം നടത്തിയെന്ന് ശ്ലാഘിച്ചതാണ്. അതേസമയം ഇവർ ഇങ്ങനെ ഒരു നിലപാടിലേക്ക് ഇതിൽ അമിക്കസ് കൂറി പോയെങ്കിലും അത് കോടതി ആ റിപ്പോർട്ട് അംഗീകരിക്കണമെന്നില്ല, ശബരിമല കേസിൽ അത് തന്നെയാണ് കണ്ടത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനം നേരിട്ട ഈ ദുരന്തത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ സർക്കാരിനെതിരായി തിരിച്ചുവിടാൻ സാധിക്കുമോ എന്ന ഉദ്ദേശത്തോടെയാണ് ഇത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. BJP സ്ഥാനാർത്ഥി ഇന്ന് KV സാബു, അദ്ദേഹം ഇന്ന് ചാത്തന്നൂർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലാണ് അദ്ദേഹം പര്യടനം നടത്തിയത്. BJP നേതാക്കൾ ഇന്ന് വാർത്താ സമ്മേളനം നടത്തി CPMനെതിരെ രൂക്ഷഭാഷയിൽ വിമർശിച്ചു. ഇതിൽ UDFനും BJPയും കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ ബന്ധമുണ്ടെന്നുള്ള ആരോപണം അവർ നിഷേധിച്ചു. വരാൻ പോകുന്ന ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് കഴിയുമ്പോൾ മനസ്സിലാകും പ്രേമചന്ദ്രൻ സംഘി ആയിരുന്നോ അല്ലയോ എന്നുള്ള കാര്യം മനസ്സിലാകുമെന്ന് അവർ പറയും. UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ ഇന്ന് ചാത്തന്നൂർ മണ്ഡലത്തിലാണ് അദ്ദേഹവും പര്യടനം നടത്തിയത്. ചാത്തന്നൂരിൽ UDF പ്രവർത്തകർ ഒരുക്കിയ സ്വീകരണ പരിപാടികൾ പങ്കെടുക്കുകയും അദ്ദേഹം വോട്ടഭ്യർത്ഥിക്കുകയും ചെയ്തു. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ വീണ ജോർജിന്റെ പത്തനംതിട്ടയിൽ നടന്ന തെരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങളുടെ ഉദ്ഘാടനം CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ നിർവഹിച്ചു. രാജ്യത്ത് മതേതരത്വം സംരക്ഷിക്കപ്പെടണമെങ്കിൽ മോദി സർക്കാരിനെ അധികാരത്തിൽ നിന്നും പുറത്താക്കണമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ ഓർമ്മിപ്പിച്ചു. പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയെ വീണ ജോർജിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരാനാണ് CPIM സംസ്ഥാന സെക്രട്ടറിയായ കോടിയേരി ബാലകൃഷ്ണൻ ഇന്ന് പത്തനംതിട്ടയിൽ എത്തിയത്. പത്തനംതിട്ടയിൽ രാവിലെ എത്തിയ അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് സംബന്ധിച്ചു. കോഴിക്കോട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ MK രാഘവനെതിരെയുള്ള ആരോപണം ഗൗരവമേറിയതെന്നും ഇതിനെതിരെയുള്ള അന്വേഷണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തി നിജസ്ഥിതി പുറത്തു കൊണ്ടുവരണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ടെലിവിഷൻ ചാനലുകൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്ന ആരോപണം വളരെയധികം ഗൗരവമുള്ളതാണ്. ഈ ആരോപണത്തെക്കുറിച്ച് ഇലക്ഷൻ കമ്മീഷൻ അന്വേഷിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ വലിയ തോതിലുള്ള തുക ചെലവഴിച്ചുവെന്ന് അദ്ദേഹം സമ്മതിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അത്രയും തുക ഇലക്ഷനിൽ ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ചട്ടലംഘനമാണ്. ആ കാര്യം പ്രത്യേകം പരിശോധിക്കണം. അതോടൊപ്പം തന്നെ കള്ളപ്പണം ഇതിനു വേണ്ടി ഉപയോഗിച്ചു എന്നുള്ള ഗൗരവതരമായ വെളിപ്പെടുത്തലാണ് ഈ ടെലിവിഷൻ ചാനൽ പുറത്തുകൊണ്ടുവന്നിട്ടുള്ളത്. ഉച്ചയ്ക്ക് ശേഷം പത്തനംതിട്ടയിലെ മല്ലപ്പള്ളി, കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി മണ്ഡലം തുടങ്ങിയ സ്ഥലങ്ങളിലെ പൊതുയോഗങ്ങളിലും അദ്ദേഹം പങ്കെടുക്കുകയുണ്ടായി. മതേതരത്വം രാജ്യത്ത് സംരക്ഷിക്കപ്പെടണമെങ്കിൽ മോദി സർക്കാരിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കണമെന്നും കേന്ദ്രത്തിൽ മതേതര മുന്നണി വരണമെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മുടെ രാജ്യം ഇത് ചെന്നെത്തിയിരിക്കുന്ന ഒരവസ്ഥാ വിശേഷമാണ്. ഇവരിൽ നിന്ന് ഈ രാജ്യത്തെ മോചിപ്പിച്ചാൽ മാത്രമേ ഇവിടെ ജനാധിപത്യം നിലനിൽക്കാൻ പോകുന്നുള്ളൂ. എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവർക്കും ഒരുപോലെ ജീവിക്കാൻ സാധിക്കണമെങ്കിൽ BJP അധികാരത്തിൽ പോകണം. അത് സാധിക്കണമെങ്കിൽ ഈ ഗവൺമെന്റ് പുറത്താക്കി കേന്ദ്രത്തിൽ ഒരു ശക്തമായ മതനിരപേക്ഷ സർക്കാർ അധികാരത്തിൽ വരണം. അത് സാധിക്കണമെങ്കിൽ അടുത്ത ലോക്സഭയിൽ ഇടതുപക്ഷത്തിന്റെ അംഗബലം വർദ്ധിക്കണം. കോൺഗ്രസിന് ഈ BJP ഉയർത്തുന്ന വെല്ലുവിളി നേരിടാൻ കോൺഗ്രസിന് സാധിക്കുകയില്ല. നാളെ മുതൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ മണ്ഡലത്തിലേക്ക് എത്തുന്നതോടെ ഇടതുമുന്നണിയുടെ പ്രവർത്തനങ്ങൾക്കും പ്രചരണ പ്രവർത്തനങ്ങൾക്കും ശക്തിയേറും. വലിയ വാശിയേറിയ പോരാട്ടത്തിനാണ് തൃശൂർ ലോക്സഭാ മണ്ഡലം ഇക്കുറി സാക്ഷ്യം വഹിക്കുന്നത്. മണ്ഡലം നിലനിർത്താൻ LDFും
തിരിച്ചുപിടിക്കാൻ യു ഡി എഫും ഇവിടെ 18 അടവും പയറ്റുന്നു. വൈകി മാത്രം പ്രചരണ രംഗത്തെത്തിയ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്കാവട്ടെ ഇതുവരെ മണ്ഡലത്തിൽ സജീവമാകാൻ കഴിഞ്ഞിട്ടുമില്ല. തൃശൂരിൽ നിന്നും അഭിരാമിന്റെ റിപ്പോർട്ടിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കാനുള്ള അവസാന ദിവസമായിരുന്നു ഇന്ന്. ഇന്ന് അവസാനമായി തൃശൂർ ജില്ലയിൽ പത്രിക സമർപ്പിച്ചത് സുരേഷ് ഗോപിയാണ്. എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയാണ് ഇന്ന് അവസാനമായി പത്രിക സമർപ്പിച്ചത്. അദ്ദേഹം ഇന്ന് മാത്രമാണ് തൃശൂരിൽ എത്തിയതെന്നതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. ഈ പ്രമുഖ പാർട്ടികളെല്ലാം തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതോടുകൂടി തന്നെ പ്രചരണം അതിന്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. വേറെ പ്രചരണത്തിൽ വേറെ വൈവിധ്യങ്ങളുമായി എൽ ഡി എഫ് ഏറെ ബഹുദൂരം മുന്നിൽ പോയപ്പോൾ യു ഡി എഫ് അതിന് തൊട്ട് പിന്നിലെത്താനുള്ള കഠിന പരിശ്രമത്തിലാണ്. എന്നിരുന്നാൽ പോലും ഓരോ വോട്ടർമാരെയും കണ്ട് വോട്ടഭ്യർത്ഥി എന്ന രീതിയിലേക്ക് എൽ ഡി എഫിന്റെ പ്രചരണം ഏറെ മുന്നിലേക്ക് പോയി കഴിഞ്ഞു. എൻ ഡി എ ആകട്ടെ ഇന്ന് ആണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി തൃശൂർ മണ്ഡലത്തിൽ എത്തിയതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇന്ന് മാത്രമാണ് സുരേഷ് ഗോപി തൃശൂരിലെത്തിയത്. അപ്പോൾ ഇനി ഒന്നേന്ന് എൻ ഡി എക്ക് പ്രചരണം തുടങ്ങേണ്ടതായിട്ടുണ്ടായിരുന്നു. പ്രചരണം തുടങ്ങി ആദ്യ നാളുകളിൽ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയാകും എന്ന രീതിയിലായിരുന്നു ആദ്യം തൃശൂർ ജില്ലയിലെ ബി ജെ പിയുടെ അവസ്ഥ. എന്നാൽ സുരേന്ദ്രന് സ്ഥാനാർത്ഥിത്വം കിട്ടിയില്ലെന്ന് മാത്രമല്ല, വിഡി ജെയ്സനാണ് എൻ ഡി എ സീറ്റ് നൽകിയത്. തുടർന്ന് തുഷാർ വെള്ളാപ്പള്ളി അവിടെ സീറ്റ് നേടുകയും തുടർന്ന് അദ്ദേഹം ഇവിടെ പ്രചരണ രംഗത്ത് സജീവമാവുകയും ചെയ്തു. ഏതാനും ദിവസങ്ങൾ അദ്ദേഹം പ്രചരണം സജീവമായ തൊട്ട് പിന്നാലെയാണ് വയനാട് രാഹുൽഗാന്ധി എത്തിയത്. ഇതിന് പിന്നാലെ അദ്ദേഹം വയനാടിലേക്ക് മടങ്ങുകയും ചെയ്തു. തുടർന്ന് നാഥനില്ലാ കളറി പോലെ ഒരു അവസ്ഥയിലായിരുന്നു തൃശൂർ ജില്ലയിലെ എൻ്റെ നേതൃത്വം. ഒരു തരത്തിലും സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കഴിയാത്തൊരവസ്ഥയും അവർക്കുണ്ടായിരുന്നു. തുടർന്നാണ് പല പേരുകളും എം ടി രമേശിന്റെയും ഗോപാലകൃഷ്ണന്റെയും തൃശൂർ ജില്ലാ പ്രസിഡന്റ് നാഗേഷ് അടക്കമുള്ള പേരുകൾ പരിഗണിച്ചിരുന്നെങ്കിലും ഏറ്റവും ഒടുവിൽ സംസ്ഥാന നേതൃത്വത്തിന് അപ്പുറത്തേക്ക് കേന്ദ്ര നേതൃത്വത്തിന് പിന്തുണയുടെ സുരേഷ് ഗോപി തൃശൂർ സ്ഥാനാർത്ഥി വരികയായിരുന്നു. തുടർന്നാണ് പ്രചരണ രംഗത്ത് ഇപ്പോൾ സുരേഷ് ഗോപി ഇന്ന് മാത്രമായി ഇവിടെ ജില്ലയിലേക്ക് എത്തിയത്. എന്തായാലും വരും ദിവസങ്ങളിൽ പ്രചരണം അതിന്റെ ഏറ്റവും കൊടുമുടി കയറുമ്പോൾ ബി ജെ പി നന്നായി വീർക്കുമെന്ന് ഉറപ്പാണ്. കാരണം ആകെ ഒരു ദിവസം മാത്രം ജില്ലയിൽ ചെലവിട്ട ഒരു സ്ഥാനാർത്ഥി എത്രത്തോളം ജനങ്ങളെ എത്തിക്കപ്പെടാൻ കഴിയുമെന്നത് വലിയ ചോദ്യമാണ്. പക്ഷേ അത് സുരേഷ് ഗോപിയുടെ സിനിമ ഗ്ലാമർ ഉപയോഗിച്ച് മറികടക്കാമെന്ന പ്രതീക്ഷയിലാണ് ബി ജെ പി ഉള്ളത്. എന്നാൽ എൽ ഡി എഫ് ആകട്ടെ പ്രചരണത്തിൽ ഇപ്പോഴും ഏറെ സജീവമായി തന്നെ പല വഴികളുടെ മുന്നിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണുള്ളത്. സോഷ്യൽ മീഡിയയിൽ അടക്കം പല പുത്തൻ വഴികളും എൽ ഡി എഫ് ജില്ലയിൽ തൃശൂർ മണ്ഡലത്തിൽ പയറ്റുന്നുണ്ട്. കൂടാതെ തന്നെ ഓരോ വ്യക്തിയെയും നേരിട്ട് കാണാൻ രാജാജി മാത്യു തോമസ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ശ്രമിക്കുന്നുമുണ്ട്. പ്രതാപനാവട്ടെ മറ്റ് പല യു ഡി എഫ് നേതാക്കളെയും ജില്ലയിൽ ക്യാമ്പ് ചെയ്യിച്ച് അതിന്റെ ഒരു പച്ചപ്പിൽ പ്രചരണം നയിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ എന്നിരുന്നാലും എൽ ഡി എഫിനോടൊപ്പം എത്താൻ ഇപ്പോഴും ഇതിനു മുന്നിൽ കഴിഞ്ഞിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. വരും ദിവസങ്ങളിൽ ആശ്വാസമായി ഇന്ന് ജില്ലയിൽ ഒരു മഴ പെയ്തെങ്കിൽ കൂടിയും വരും ദിവസങ്ങളിലെ പ്രചരണ ചൂട് കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രചരണ ചൂടിനേക്കാൾ ഏറെ കവച്ചുവെക്കുന്നത് ഉറപ്പാണ്. ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലും അതീവ വാശിയേറിയ പോരാട്ടമാണ് നടക്കുന്നത്. പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് എൽ ഡി എഫ്, യു ഡി എഫ്, എൻ ഡി എ മുന്നണി സ്ഥാനാർത്ഥികൾ. ആലപ്പുഴയിൽ നിന്നും എച്ച് ഷാജഹാന്റെ റിപ്പോർട്ടിലേക്ക്. തെരഞ്ഞെടുപ്പ് രംഗം കുറച്ചുകൂടി ചൂടുപിടിച്ച് വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രധാനമായിട്ടും പ്രമുഖ നേതാക്കൾ എല്ലാവരും തന്നെ ഇപ്പോൾ ആലപ്പുഴ ജില്ലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. മാവേലിക്കര പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട്, ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാവേലിക്കരയിൽ എത്തുകയുണ്ടായി. പ്രധാനമായിട്ടും അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, കോൺഗ്രസ് തങ്ങളുടെ ശക്തരായിട്ട് അല്ലെ തങ്ങളുടെ ശക്തമായ എതിരാളിയായിട്ട് ബി ജെ പിയെ കാണുന്നില്ല, പകരം ഇടതുപക്ഷത്തിനെതിരെയാണ് ഇപ്പോൾ കോൺഗ്രസ് മത്സരിക്കുന്നത്. അതിന് പ്രധാന തെളിവാണ് രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നത്. കേരളത്തിൽ ബി ജെ പിക്ക് ശക്തമായ വേരോട്ടമില്ല. ഈ സാഹചര്യത്തിൽ ബി ജെ പിക്കെതിരെ തങ്ങൾ മത്സരിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസ് എന്തുകൊണ്ടാണ് ഇന്ന് നോമിനേഷൻ കൊടുക്കാനായിട്ട് വയനാട് എത്തിയത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതോടൊപ്പം തന്നെ വടക്കേ ഇന്ത്യയിലൊക്കെ തന്നെ മതേതര കക്ഷികൾ ബി ജെ പിക്കെതിരായിട്ട് രൂപം കൊള്ളുമ്പോൾ അവരെയൊക്കെ കൂടെ നിർത്തുന്നതിന് പകരം അവരെയൊക്കെ തകർക്കുന്ന സമീപനമാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുള്ളത്. എന്താണ് കോൺഗ്രസിൻ്റെ മനസ്സിലിരിപ്പ് എന്ന് തങ്ങൾക്കറിയില്ല എന്നും പിണറായി വിജയൻ പറയുകയുണ്ടായി. അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ ഇത്തരത്തിലുള്ള നിലപാടുകൾ കൂടുതൽ സീറ്റുകൾ ബി ജെ പിക്ക് ലഭിക്കാൻ കാരണമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ന് മാവേലിക്കര മണ്ഡലത്തിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ചിറ്റയം ഗോപകുമാർ കൊട്ടാരക്കര മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ അദ്ദേഹം പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് വോട്ടർമാരുടെ നേരിട്ട് കാണാനായിട്ട് എത്തിയതായിരുന്നു. അതോടൊപ്പം തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള കൊടിക്കുന്നിൽ സുരേഷ് ഇന്ന് ചെങ്ങന്നൂർ മണ്ഡലത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലായിരുന്നു. ഇത് കൂടാതെ ആലപ്പുഴ മണ്ഡലത്തിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി എ എം ആരിഫാകട്ടെ ഇന്ന് ആലപ്പുഴ മണ്ഡലത്തിൽ തൻ്റെ സ്വീകരണ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. വളരെയധികം ആവേശകരമായിട്ടുള്ള സ്വീകരണമാണ് വിവിധ കേന്ദ്രങ്ങളിൽ നമുക്ക് കാണാൻ സാധിച്ചത്. ഷാനിമോൾ ഉസ്മാനാകട്ടെ ഇന്ന് അരൂർ മണ്ഡലത്തിലായിരുന്നു. ആരിഫിൻ്റെ സ്വന്തം മണ്ഡലമായിട്ടുള്ള അരൂരായിരുന്നു ഷാനിമോൾ ഇന്ന് പ്രചരണ രംഗത്തിറങ്ങിയത്. എന്തായാലും പ്രചരണ രംഗം ചൂടുപിടിച്ച് വരികയായിരുന്നു. കഴിഞ്ഞ ദിവസം യെച്ചൂരി അടക്കമുള്ള നേതാക്കളെല്ലാം തന്നെ ആലപ്പുഴ എത്തിയിരുന്നു. ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തി. വരും ദിവസങ്ങളിൽ കോൺഗ്രസിൻ്റെയും അതോടൊപ്പം തന്നെ ബി ജെ പിയുടെയും സി പി എമ്മിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും ഒക്കെ തന്നെ ദേശീയ സംസ്ഥാന നേതാക്കളൊക്കെ തന്നെ ആലപ്പുഴയിൽ എത്തിച്ചേരും. മലയോര മണ്ഡലമായ ഇടുക്കിയിലും അങ്ങേയറ്റം വാശിയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് കാണാൻ കഴിയുന്നത്. മണ്ഡലം തിരിച്ചുപിടിക്കാൻ യു ഡി എഫും നിലനിർത്താൻ എൽ ഡി എഫും വാശിയേറിയ പോരാട്ടം തന്നെ നടത്തുന്നു. ഇടുക്കിയിൽ നിന്നും സമീറിന്റെ റിപ്പോർട്ടിലേക്ക്.
വിസ്തൃതിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ലോക്സഭാ മണ്ഡലമായ ഇടുക്കിയിലും വലിയ രീതിയിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ തന്നെയാണ് പുരോഗമിക്കുന്നത്. ഹൈറേഞ്ച് കേന്ദ്രീകരിച്ചും ലോ റേഞ്ച് കേന്ദ്രീകരിച്ചും വിവിധ മുന്നണികളും സ്ഥാനാർത്ഥികളും വോട്ടർമാരെ പരമാവധി നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിക്കുന്നു. ഇടുക്കിയിലെ ഇടത് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് ഇന്ന് മൂവാറ്റുപുഴ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് വോട്ടഭ്യർത്ഥിച്ചത്. അദ്ദേഹത്തിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ നാലാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. നാലാം ഘട്ടം ഇന്ന് മൂവാറ്റുപുഴയിൽ ഉദ്ഘാടനം ചെയ്തത് കെ ബി ഗണേഷ് കുമാർ എം എൽ എ ആണ്. നാളെ പീരുമേടിലായിരിക്കും അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് വോട്ട് അഭ്യർത്ഥിക്കുക. ജോയ്സ് ജോർജിന്റെ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രമുഖരുടെ സാന്നിധ്യം മണ്ഡലത്തിലുണ്ട്. പ്രത്യേകിച്ചും ഇന്നലെ സി പി ഐ എം പോൾബ്യൂറോ അംഗം എം എ ബേബി എത്തിയിരുന്നു. നാളെ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ എത്തുന്നുണ്ട്. മുരിക്കാശ്ശേരിയിലും അതോടൊപ്പം തന്നെ രാജാക്കാടും രണ്ടിടങ്ങളിലായി അദ്ദേഹം വോട്ടഭ്യർത്ഥിക്കാൻ എത്തുന്നുണ്ട്. തുടർന്നുള്ള ദിവസങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, സി പി ഐ എം പോൾബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട്, സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി തുടങ്ങിയവരുടെ സാന്നിധ്യമുണ്ട്. അത് വലിയ രീതിയിലുള്ള ഒരു ആവേശം ഇടത് ക്യാമ്പിന് നൽകുന്നുണ്ട്. പത്രികാ സമർപ്പണം നേരത്തെ തന്നെ അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് നിർവഹിച്ചിരുന്നു. കഴിഞ്ഞ മാസം 28-നാണ് അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. അതേസമയം യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസും വലിയ രീതിയിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങളുമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇന്ന് അദ്ദേഹം ഉടുമ്പൻചോല നിയമസഭാ മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് വോട്ട് അഭ്യർത്ഥിച്ചത്. വരും ദിവസങ്ങളിൽ യു ഡി എഫിന്റെ പ്രമുഖ നേതാക്കൾ മണ്ഡലത്തിൽ ഡീൻ കുര്യാക്കോസിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കാനെത്തും. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവരെത്തും. എന്നാൽ അവർ ആരൊക്കെയാണ് ഇവിടെ എത്തുന്നതെന്ന് സംബന്ധിച്ചും അതോടൊപ്പം തന്നെ എന്തൊക്കെയായിരിക്കും അവർ എത്തുന്നത് സംബന്ധിച്ചുമുള്ള ഒരു കൃത്യമായിട്ടുള്ള വിവരം ഇതുവരെയും യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്ക് ലഭിച്ചിട്ടില്ല. എല്ലാവരും വയനാട് കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. അത് ഇത്തരത്തിലുള്ള ഇടുക്കി പോലുള്ള മണ്ഡലങ്ങളിലേക്ക് നേതാക്കളുടെ വരവിനെ എത്രമാത്രം ഉണ്ടാക്കുമെന്ന് സംബന്ധിച്ച് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും നേതാക്കളുടെ സാന്നിധ്യം ഉണ്ടാകും എന്ന് തന്നെയാണ് ഡീൻ കുര്യാക്കോസും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ പ്രവർത്തകരും പറയുന്നത്. ബിജെഎസിന്റെ സ്ഥാനാർത്ഥിയാണ് ഇവിടെ എൻ ഡി എക്ക് മത്സരിക്കുന്നത് ബിജുകൃഷ്ണൻ. ബിജുകൃഷ്ണൻ ഇന്ന് കോതമംഗലം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് വോട്ടഭ്യർത്ഥിച്ചത്. വരും ദിവസങ്ങളിൽ എൻ ഡി എയുടെ പ്രമുഖ നേതാക്കൾ എത്തുന്നത് തന്നെയാണ് അവരിൽ നിന്നും അറിയാൻ കഴിയുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ആവേശകരമായിട്ടുള്ള ഒരു മത്സരം തന്നെയാണ് ഇടുക്കിയിൽ ഉള്ളത്. ത്രികോണ മത്സരം ഇല്ല എന്ന് പറയുമ്പോഴും പരമാവധി വോട്ട് പിടിക്കാനുള്ള ശ്രമങ്ങളുമായിട്ട് എൻ ഡി എ സ്ഥാനാർത്ഥിയും പ്രചാരണ രംഗത്ത് സജീവമാണ്. ഇതോടെ മധ്യകേരളത്തിൽ നിന്നുള്ള ഇന്നത്തെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ പൂർത്തിയാവുകയാണ്. ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം മലബാർ മേഖലയിൽ നിന്നുള്ള തെരഞ്ഞെടുപ്പ് വാർത്തകൾ കാണാം. വടക്കൻ കേരളത്തിലെ വാർത്തകളാണ് ഇന്ന് പ്രധാനമായും കേരളം ചർച്ച ചെയ്തത്. സ്റ്റിംഗ് ഓപ്പറേഷനിൽ കുടുങ്ങിയ എം കെ രാഘവനിലൂടെ വലിയ പ്രതിരോധത്തിലായിരിക്കുകയാണ് കോൺഗ്രസ്. സൌമ്യനായി വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്ത എം കെ രാഘവൻ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുൻപിൽ കണ്ണീർ നാടകം പൊഴിച്ചു. ചോദ്യങ്ങൾക്ക് മുൻപിൽ മറുപടി പറയാനാവാതെ കുഴങ്ങുകയായിരുന്നു അദ്ദേഹം. എം കെ രാഘവൻ എം പി സ്ഥാനം രാജിവെക്കണമെന്നും സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറണമെന്നുമാണ് സി പി ഐ എം ആവശ്യപ്പെട്ടത്. വാർത്തയുടെ വിശദാംശവുമായി ഞങ്ങളുടെ പ്രതിനിധി ജോഷില ചേരുന്നു. കോഴിക്കോട് മണ്ഡലത്തിലെ എം പി എം കെ രാഘവനുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണം തന്നെയാണ് ഇന്ന് പ്രധാനമായും കോഴിക്കോട് മണ്ഡലത്തിലെ ചർച്ചാ വിഷയം. ഇത് കോഴിക്കോട് മാത്രമല്ല കേരളത്തിലും അതുപോലെ ദേശീയ മാധ്യമങ്ങളിലാകെയും ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. കഴിഞ്ഞ March 10 TV9 എന്ന ന്യൂസ് ചാനൽ വ്യവസായ സംരംഭകർ എന്ന വ്യാജേന എം കെ രാഘവനെ സമീപിച്ചത്. തങ്ങൾക്ക് 5-star കോഹോട്ട് തുടങ്ങാൻ ആഗ്രഹമുണ്ടെന്നും അതിന് സഹായങ്ങൾ ചെയ്യണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു എം കെ രാഘവനെ സമീപിച്ചത്. എന്നാൽ താൻ സഹായിക്കാമെന്നും അതേസമയം തെരഞ്ഞെടുപ്പിൽ 20 crore രൂപ ചെലവ് വരും എന്നും പറഞ്ഞുകൊണ്ടാണ് എം കെ രാഘവൻ ഇവർ വാഗ്ദാനം ചെയ്ത 5 crore രൂപ സ്വീകരിക്കാമെന്ന് പറയുകയുണ്ടായി. ഈ കാര്യങ്ങളെല്ലാം തന്നെയായിരുന്നു TV9 ന്യൂസ് ചാനൽ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത്. ഇതോടുകൂടി ദേശീയ മാധ്യമങ്ങളും ഈ വാർത്ത ഏറ്റെടുക്കുകയായിരുന്നു. അതിനുശേഷമാണ് മലയാളം ചാനലുകൾ ഈ വാർത്ത ഏറ്റെടുത്തത്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് വൈകുന്നേരത്തോടുകൂടി എം കെ രാഘവൻ എം പി വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തു. വാർത്താ സമ്മേളനത്തിൽ കടന്നു വന്നത് അദ്ദേഹം വളരെ സന്തോഷവാനായിട്ടായിരുന്നു. എന്നാൽ വാർത്താ സമ്മേളനം തുടങ്ങിയതോടുകൂടി വളരെ നാടകീയമായ രീതിയിൽ പൊട്ടിക്കരയുന്നതാണ് മാധ്യമപ്രവർത്തകർക്ക് കാണാനായത്. അതിനുശേഷം തനിക്ക് ഒന്നും പറയാനില്ല എന്ന് പറയാൻ കഴിയുന്നില്ല എന്നുള്ള വ്യാജേന ടി സിദ്ദിഖിന് ഈ വാർത്താ സമ്മേളനത്തിലെ മറ്റു കാര്യങ്ങൾ പറയാനായി ടി സിദ്ദിഖിന് വിട്ടുകൊടുക്കുകയായിരുന്നു. എനിക്ക് ഒറ്റ അഭ്യർത്ഥന മാത്രമേ നിങ്ങളോടുള്ളൂ. നിങ്ങളെല്ലാം അറിയുന്നവരാണ്, നിങ്ങളെല്ലാം പരിശോധിക്കേണ്ടവരാണ്. എന്നെക്കുറിച്ച് നിങ്ങൾ തീർച്ചയായും കൃത്യമായും നിങ്ങൾ പരിശോധിക്കണം, പഠിക്കണം. എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇതുപോലെ അപമാനിക്കാൻ ഇനി ബാക്കിയില്ല. നമ്പിനാരായണൻ പറഞ്ഞ പോലെ എനിക്ക് വേറെ മാർഗമില്ല, കാരണം ആത്മഹത്യ ചെയ്യാൻ കഴിയില്ല. ടി സിദ്ദിഖാണ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞത്. ഇത് സി പി എം ഉണ്ടാക്കിയ ഒരു വ്യാജ വാർത്തയാണ് എന്നുള്ള രീതിയിലായിരുന്നു. ഇതിന് പിന്നിൽ TV9 ന്യൂസ് ചാനലിന് പിന്നിൽ സി പി എം പ്രവർത്തകരാണ് എന്നുള്ള രീതിയിലാണ്
ചിന്തിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞത്. എന്നാൽ രാവിലെ തന്നെ എളമരം കരീമിന്റെ നേതൃത്വത്തിൽ ഇടതുമുന്നണി നേതാക്കൾ വാർത്താസമ്മേളനം നടത്തിയപ്പോൾ ഇതേ ചോദ്യം ഇവർ ഉന്നയിക്കുന്ന യു ഡി എഫ് ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നു. അതിന് എളമരം കരീം പറഞ്ഞ ഒരു മറുപടിയുണ്ട്. സി പി എംകാരുമായി ഇതിന് ഈ ന്യൂസ് ചാനലിന് എന്തെങ്കിലും ഒരു ബന്ധമുണ്ട് എന്ന് തെളിയിച്ചാൽ, ഒരു ബന്ധവുമില്ല എന്നുള്ളതാണ് സത്യം, എന്നാൽ എന്തെങ്കിലും ഒരു ബന്ധമുണ്ട് എന്ന് തെളിയിക്കുകയാണെങ്കിൽ ആ ഒരു സി പി എം പ്രവർത്തകൻ പോലും ഈ പാർട്ടിയിൽ ഉണ്ടാവില്ല എന്ന് എളമരം കരീം കൃത്യമായും വ്യക്തമാക്കുകയുണ്ടായി. ഒരു കോഴ അല്ലെങ്കിൽ പരിദോഷികം ഒരു സംരംഭകരിൽ നിന്ന് കൈപ്പറ്റാമെന്ന് സമ്മതിച്ച അദ്ദേഹത്തിൻ്റെ സംഭാഷണം, അതിൻ്റെ വിഷ്വൽ ആൻഡ് ഓഡിയോ വെളിയിൽ വന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന് എം പി ആയിരിക്കാൻ അവകാശമില്ല, അർഹതയില്ല. ഒരു പൊതുപ്രവർത്തകൻ സ്വീകരിക്കേണ്ട ഉന്നതമായ രാഷ്ട്രീയ മൂല്യം എന്ന നിലയിൽ രാജിവെച്ച് അന്വേഷണത്തെ നേരിടുകയാണ് വേണ്ടത്. അദ്ദേഹം കൊടുക്കുന്ന പരാതിയുടെ ഭാഗമായി അന്വേഷിക്കണമെന്ന് പറയുമ്പോൾ അദ്ദേഹം ചെയ്യേണ്ടത് അതാണ്. ഇങ്ങനെ കള്ളപ്പണം ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്ന് പരസ്യമായി സമ്മതിച്ച ഒരാളെ സ്ഥാനാർത്ഥിയായി വീണ്ടും നിർദ്ദേശിക്കുന്നത് അങ്ങേയറ്റം അനുചിതമാണ്. അതുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം ഉടനെ പിൻവലിക്കണം. ഈ വിഷയത്തിൽ നിയമ നടപടികൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഇലക്ഷൻ കമ്മീഷനും സ്റ്റേറ്റ് ഇലക്ട്രൽ ഓഫീസർക്കും ജില്ലയിലെ ഇലക്ട്രൽ ഓഫീസർ കം റിട്ടേണിംഗ് ഓഫീസർക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പരാതികൾ നൽകുന്നുണ്ട്. ഇതിനോടനുബന്ധിച്ചുകൊണ്ട് തന്നെയാണ് എം കെ രാഘവൻ ഇന്ന് വൈകുന്നേരത്തോടുകൂടി വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തത്. എന്നാൽ കൃത്യമായ തെളിവുകൾ ഉണ്ടോ, സി പി എമ്മുമായി ബന്ധമുണ്ട് എന്ന് തെളിയിക്കാൻ കൃത്യമായ തെളിവുകൾ ഉണ്ടോ എന്ന ചോദ്യത്തിന് ഇവരാരും തന്നെ, യു ഡി എഫ് നേതാക്കൾ ആരും തന്നെ മറുപടി പറഞ്ഞില്ല. മാത്രമല്ല അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടി പറയാൻ ഇവർക്ക് സാധിച്ചില്ല. ഇതിന്റെ ഭാഗമായാണ് ഒരു പൊട്ടിക്കരച്ചിൽ അവിടെ നാടകം അവിടെ ഉണ്ടായത്. എന്തായാലും കൃത്യമായി സി പി എം പ്രവർത്തകർക്ക് ഇതിന് പിന്നിൽ സി പി എം പ്രവർത്തകരാണെന്ന് കൃത്യമായി തെളിയിക്കാനോ പറയാനോ അവർക്ക് വാക്കുകൾ ഉണ്ടായില്ല. താൽക്കാലികമായി ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ സി പി എമ്മിന്റെ തലയിൽ വെക്കാനുള്ള ഒരു ഗൂഢനീക്കമാണ് ഈ നാടകത്തിന് പിന്നിൽ, കരച്ച നാടകത്തിന് പിന്നിൽ എന്ന് തെളിയിക്കുന്ന വിധത്തിലായിരുന്നു ഇന്ന് വാർത്താ സമ്മേളനം എം കെ രാഘവൻ അടക്കം നടത്തിയത്. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഇന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. 11:30 വരണാധികാരിക്ക് മുൻപിലെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. അതിനുശേഷം രാഹുൽഗാന്ധിയും പ്രിയങ്കാഗാന്ധിയും അണിനിരന്ന റോഡ് ഷോയും നടന്നു. വാർത്തയുടെ വിശദാംശങ്ങളുമായി വയനാട്ടിൽ നിന്നും അനൂപ് കെ ആർ ചേരുന്നു. എ സി സി അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വയനാട്ടിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഇന്ന് രാവിലെ കോഴിക്കോട് നിന്ന് 11:30 അദ്ദേഹം വയനാട് കൽപ്പറ്റയിൽ ഹെലികോപ്റ്റർ മാർഗം എത്തിയത്. 11:30 കൽപ്പറ്റ എസ് കെ എം ജെ സ്കൂളിൽ എത്തിയ അദ്ദേഹം ഏതാണ്ട് 1.5 kilometers തുറന്ന ജീപ്പിൽ സഞ്ചരിച്ചാണ്, പ്രവർത്തകരെ അഭിവാദ്യം ചെയ്ത് സഞ്ചരിച്ചാണ് പത്രിക സമർപ്പിക്കാൻ എത്തിയത്. അദ്ദേഹത്തോടൊപ്പം കെ സി വേണുഗോപാൽ, ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, മുകുൾ വാസ്നിക് തുടങ്ങി സംസ്ഥാന ദേശീയ നേതാക്കൾ ഉൾപ്പെടെ വലിയ നേതൃനിരയുണ്ടായിരുന്നു. പത്രിക സമർപ്പിച്ചതിനു ശേഷം അദ്ദേഹം കൽപ്പറ്റ നഗരത്തിൽ ഏതാണ്ട് 2 kilometers നീളുന്ന റോഡ് ഷോ സംഘടിപ്പിച്ചു. പ്രചരണ പരിപാടികളുടെ ഭാഗമായി വയനാട് യു ഡി എഫ് ജില്ലാ കമ്മിറ്റിയാണ് റോഡ് ഷോ സംഘടിപ്പിച്ചത്. ഈ റോഡ് ഷോ ഏതാണ്ട് 2 kilometers കൽപ്പറ്റ നഗരത്തിലുണ്ടായിരുന്നു. കൽപ്പറ്റ ട്രാഫിക് ജംഗ്ഷൻ മുതൽ എസ് കെ എം ജെ സ്കൂൾ ഗ്രൗണ്ട് വരെ ഈ റോഡ് ഷോ നീണ്ടു. ഇതിനുശേഷം അദ്ദേഹം കൽപ്പറ്റ എസ് കെ എം ജെ സ്കൂളിൽ നിന്ന് തന്നെയാണ് അദ്ദേഹം ഹെലികോപ്റ്റർ മാർഗം മടങ്ങിപ്പോയത്. ഏതായാലും രാഹുൽ ഗാന്ധിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് വലിയ സുരക്ഷയാണ് വയനാട് ജില്ലയിൽ പോലീസ്, ദേശീയ സുരക്ഷാ ഏജൻസികൾ ഏർപ്പെടുത്തിയിരുന്നത്. വലിയ സുരക്ഷാ വലയത്തിലാണ് ഇന്ന് അദ്ദേഹം കൽപ്പറ്റയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. പ്രത്യേകിച്ച് മാവോയിസ്റ്റ് ഭീഷണിയുടെയും മറ്റു സാഹചര്യത്തിലാണ് പോലീസ്, ദേശീയ സുരക്ഷാ ഏജൻസികൾ കർശനമായ സുരക്ഷ ജില്ലയിൽ ഏർപ്പെടുത്തിയത്. പ്രവർത്തകരെ നിയന്ത്രിക്കുവാൻ ബാരിക്കേഡുകൾ ഉൾപ്പെടെ പോലീസ് ഏർപ്പെടുത്തിയിരുന്നു. ഏതായാലും രാഹുൽ ഗാന്ധിയുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിലൂടെ ഏതാണ്ട് മുഖ്യ മുന്നണികളുടെ സ്ഥാനാർത്ഥി ചിത്രം പൂർണ്ണമായി. മൂന്ന് മുന്നണികളുടെയും പ്രധാന സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചു കഴിഞ്ഞു. തിരഞ്ഞെടുപ്പ് അടുക്കുന്നതോടെ പ്രചാരണ രംഗവും കൂടുതൽ സജീവമാവുകയാണ്. തെരഞ്ഞെടുപ്പ് ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അവസാനിക്കുന്നില്ല. നാളെ ഇതേ സമയം വീണ്ടും കാണാം. നമസ്കാരം.